എല്ലാവർക്കും സ്ലേറ്റ് ആൻഡ് പെൻസിലിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ആണ് എഡ്ജ് ട്രിഗറിംഗ് ആൻഡ് പൾസ് ട്രിഗറിംഗ് പൾസ് ട്രിഗറിംഗ് തന്നെ ലെവൽ ട്രിഗറിങ് എന്നും കൂടെ അറിയപ്പെടുന്നുണ്ട് ട്രിഗറിംഗ് എന്ന ടോപ്പിക് പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ ക്ലോക്ക് സിഗ്നൽ എന്താണെന്ന് അറിഞ്ഞിരിക്കണം എ ക്ലോക്ക് ഈസ് എ സിഗ്നൽ ദാറ്റ് ഓസിലേറ്റ് ബിറ്റ്വീൻ എ ഹൈ ആൻഡ് എ ലോ സ്റ്റേറ്റ് ഹൈ സ്റ്റേറ്റിനും ലോ സ്റ്റേറ്റിനും ഇടയിൽ ഓസിലേറ്റ് ചെയ്യുന്ന ഒരു സിഗ്നൽ ആണെന്ത് ക്ലോക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഹൈ സ്റ്റേറ്റിനും ഒരു ലോ സ്റ്റേറ്റിനും ഇടയിൽ ഓസിലേറ്റ് ചെയ്യുന്ന ഒരു സിഗ്നൽ ആണെങ്കിൽ ക്ലോക്ക് എന്ന് പറഞ്ഞാലും ഇറ്റ് ഈസ് യൂസ്ഡ് ടു കോർഡിനേറ്റ് ആക്ഷൻസ് ഓഫ് എ ഡിജിറ്റൽ സർക്യൂട്ട് ഒരു ഡിജിറ്റൽ സർക്യൂട്ടിന്റെ ആക്ഷൻസ് എല്ലാം കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കാം ക്ലോക്ക് ഉപയോഗിക്കാം ഒരു ഡിജിറ്റൽ സർക്യൂട്ടിന്റെ ആക്ഷൻസ് എല്ലാം കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് ക്ലോക്ക് ഉപയോഗിക്കുന്നത് അപ്പൊ ക്ലോക്ക് എന്താണ് ഒരു സിഗ്നൽ അല്ലേ അത് ഹൈ സ്റ്റേറ്റിന്റെയും ലോ സ്റ്റേറ്റിന്റെയും ഇടയിൽ ഓസിലേറ്റ് ചെയ്യുന്ന ഒരു സിഗ്നൽ ആണത് ക്ലോക്ക് എന്ന് പറഞ്ഞാൽ ദി ട്രാൻസിഷൻ ഓഫ് എ സിഗ്നൽ ഫ്രം ലോ ടു ഹൈ ഓർ ഫ്രം ഹൈ ടു ലോ ഈസ് കോൾഡ് ആൻഡ് എഡ്ജ് ഒരു സിഗ്നലിന്റെ ലോ സ്റ്റേറ്റ് ഹൈ സ്റ്റേറ്റിലേക്കും ഹൈ സ്റ്റേറ്റ് നിന്ന് ലോ സ്റ്റേറ്റിലേക്കുള്ള ആ ഒരു ട്രാൻസ്മിഷൻ ആണ് എന്ത് പറയാം എഡ്ജ് എന്ന് പറയാം ഇനി ഫിഗർ നോക്കുക നമുക്കവിടെ ലോ ലെവൽ സ്റ്റേറ്റും അതുപോലെ തന്നെ ഹൈ ലെവൽ സ്റ്റേറ്റും കാണാം അപ്പോൾ ഈ താഴെ ഭാഗത്താണത് ലോ ലെവൽ ഇതാണ് ലോ ലെവൽ സ്റ്റേറ്റുകൾ ദൻ മുഗൾ ഭാഗത്ത് കാണാണ്ട് ഹൈ ലെവൽ ലെവലേ അപ്പോൾ ഇതൊക്കെയാണത് ഹൈ ലെവൽ സോ ഈയൊരു ലോ ലെവലിൽ നിന്ന് ഹൈ ലെവലിലേക്കില്ലേ അതേപോലെ ഹൈ നിന്ന് ലോ ലെവലിലേക്കുള്ള ഈ ഒരു ട്രാൻസിഷൻ എന്ന് പറയാം എഡിജെന്ന് പറയാം ലോ നിന്ന് ഹൈ ലെവലിലേക്ക് അല്ലെ അല്ലെങ്കിൽ ഹൈ നിന്ന് ലോ ലെവലിലേക്കുള്ള ഈ ഒരു ട്രാൻസിഷനെ നമ്മൾ എന്ത് വിളിക്കുക ഈ എഡ്ജ് എന്ന് വിളിക്കാം എ ലോ ടു ഹൈ ട്രാൻസിഷൻ ഈസ് എ റൈസിങ് എഡ്ജ് അല്ലെ അപ്പൊ ലോ നിന്ന് ഹൈ ലെവലിലേക്കുള്ള ഈ ട്രാൻസിഷനെ നമ്മൾ എന്ത് പറയാം റൈസിങ് എഡ്ജ് എന്ന് പറയാം എന്താണ് റൈസിംഗ് എഡ്ജ് അല്ലെ ഈ ഒരു ലോ നിന്ന് ഹൈ ലെവലിലേക്കുള്ള ഈ ട്രാൻസിഷൻ എന്ത് പറയും റൈസിംഗ് എഡ്ജ് എന്ന് പറയും അതേപോലെ എ ഹൈ ടു ലോ ലെവൽ ട്രാൻസിഷൻ ഈസ് എ ഫോളോയിങ് എഡ്ജ് അല്ലെ അപ്പൊ ഹൈ ലെവലിൽ നിന്ന് അല്ലെ ഹൈ ലെവൽ മേലെയുള്ള ലെവൽ അല്ലെ ഹൈ ലെവലിൽ നിന്ന് താഴേക്കുള്ള അല്ലെ ലോ ലെവലിലേക്കുള്ള ആ ഒരു ട്രാൻസിഷൻ എന്ത് പറയാം ഫോളിങ് എഡ്ജ് എന്ന് പറയാം അല്ലെ അപ്പോൾ ഹൈ ലെവലിൽ നിന്ന് ലോ ലെവലിലേക്കുള്ള ഈ ഒരു ട്രാൻസിഷൻ എന്ത് പറയും ഫോളിങ് എഡ്ജ് എന്ന് പറയും സോ ലോ ലെവലിൽ നിന്ന് ഹൈ ലെവലിലേക്കുള്ള ട്രാൻസിഷൻ റൈസിംഗ് എഡ്ജും ഹൈ ലെവലിൽ നിന്ന് ലോ ലെവലിലേക്കുള്ള ട്രാൻസിഷൻ എന്താണ് ഫോളിങ് എഡ്ജു ആണ് ഇനി നമുക്ക് ട്രിഗറിംഗ് എന്താണെന്ന് നോക്കാം ട്രിഗറിങ് ഇസ് ദി പ്രോസസ് ഓഫ് മേക്കിംഗ് എ സർക്യൂട്ട് ആക്റ്റീവ് ഒരു സർക്യൂട്ട് ആക്റ്റീവ് ആക്കുന്ന പ്രോസസ്സിനാണ് എന്ത് പറയാം ട്രിഗറിംഗ് എന്ന് പറയാം അല്ലെ ഒരു സർക്യൂട്ട് ആക്റ്റീവ് ആക്കുന്ന പ്രോസസിനാണെന്തു പറയാം ട്രിഗറിംഗ് എന്ന് പറയാം ട്രിഗറിംഗ് അലോസ്റ്റി സർക്യൂട്ട് ടു ടേക്ക് ഇൻപുട്ട് ആൻഡ് ജനറേറ്റ് ഔട്ട്പുട്ട് പുട്ട് അല്ലെ ഈ സർക്യൂട്ടിന് ഇൻപുട്ട് എടുക്കുന്നതിനും ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യുന്നതിനൊക്കെ സഹായിക്കുന്ന ഒരു പ്രോസസ് ആണെങ്കിൽ ട്രിഗറിംഗ് പറഞ്ഞാൽ സർക്യൂട്ട് ഇൻപുട്ട് എടുക്കുന്നതിനും ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യുന്നതിനും സഹായിക്കുന്ന ഒരു ആണ് എന്ന് പ്രോസസ്സാണെങ്കിൽ അറ്റ് സെർട്ടൻ സ്റ്റേറ്റ് ഓഫ് ക്ലോക്ക് ഡിപ്പെൺസ് ബി യൂസ്ഡ് സർക്യൂട്ട് എപ്പോഴാണ് ആക്റ്റീവ് ആവുക നമ്മളുടെ ക്ലോക്ക് പൾസിന്റെ ചില സ്റ്റേറ്റിലെ അതായത് ലോ ലെവൽ സ്റ്റേറ്റിലോ ഹൈ ലെവൽ സ്റ്റേറ്റിലൊക്കെ എത്തുമ്പോഴാണ് എന്ത് ചെയ്യുക സർക്യൂട്ട് ആക്റ്റീവുക അത് എന്തിനാണ് ഡിപെൻഡ് ചെയ്യുന്നത് അല്ലേ നമ്മൾ ഉപയോഗിക്കുന്ന ട്രിഗറിംഗ് മെത്തേഡിനാണ് എന്ത് ചെയ്യുക അത് ഡിപെൻഡ് ചെയ്യുക സോ സർക്യൂട്ട് എപ്പോഴാണ് ആക്റ്റീവ് ആവുക ഈ ക്ലോക്ക് സിഗ്നലിന്റെ ചില പർട്ടിക്കുലർ സ്റ്റേറ്റിലാണ് അല്ലെ ലോ ലെവൽ സ്റ്റേറ്റിലോ ഹൈ ലെവൽ സ്റ്റേറ്റിലൊക്കെയാണ് എന്ത് ചെയ്യുക സർക്യൂട്ട് ആക്റ്റീവ് ആവുക അത് എന്തിനാണ് ഡിപെൻഡ് ചെയ്യുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ട്രിഗറിങ് മെത്തേഡിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ ട്രിഗറിങ്ങിനെ നമുക്ക് രണ്ട് കാറ്റഗറി ഒക്കെ തിരിക്കാം ഒന്ന് എഡ്ജ് ട്രിഗറിങ്ങും ട്രിഗറിംഗ് ലെവൽ ട്രിഗറിംഗ് അല്ലെ ഈ ലെവൽ ട്രിഗറിങ് തന്നെ പൾസ് ട്രിഗറിങ് എന്നും കൂടെ അറിയപ്പെടുന്നുണ്ട് ആദ്യം നമുക്ക് ലെവൽ ട്രിഗറിങ് അല്ലെ അല്ലെങ്കിൽ പൾസ് ട്രിഗറിങ് എന്താണെന്ന് നോക്കാം എ ലെവൽ ട്രിഗർഡ് സർക്യൂട്ട് വിൽ ബിക്കം ആക്റ്റീവ് വെൻ ഡി ക്ലോക്ക് അതായത് ലെവൽ എന്ന് പറഞ്ഞാൽ എന്താണ് ഒന്നല്ലെങ്കിൽ ഹൈ ലെവലാണ് അല്ലെങ്കിൽ ലോ ലെവലാണ് ആണ് അപ്പോൾ ഒരു സിഗ്നലിന്റെ ഹൈ ലെവല് അല്ലെങ്കിൽ ലോ ലെവലില് ആക്റ്റീവ് ആവുന്ന സർക്യൂട്ടാണ് ആണത് ലെവൽ ഡ്രിഗേഡ് സർക്യൂട്ട് ഒരു ക്ലോക്ക് പൾസ് അല്ലെ അല്ലെങ്കിൽ ക്ലോക്ക് സിഗ്നലിന്റെ ഹൈ ലെവലില് അല്ലെ അല്ലെങ്കിൽ ലോ ലെവലില് ആക്റ്റീവ് ആവുന്ന സർക്യൂട്ടാണ് ആണത് ലെവൽ ഡ്രിഗേഡ് സർക്യൂട്ട് അതായത് ഒരു ക്ലോക്ക് പൾസ് നോക്കിയാൽ ഇതെന്താ ഇത് ലോ ലെവലാണ് ആണ് ഇത് ഹൈ ലെവലാണ് ആണ് ഇത് ലോ ലെവലാണ് അപ്പൊ ഈ ഒരു ലോ ലെവൽ എത്തുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഹൈ ലെവൽ എത്തുമ്പോഴോ സർക്യൂട്ട് ആക്റ്റീവ് ആകുന്നതെങ്കിൽ ആ ടൈപ്പ് സർക്യൂട്ട് എന്ന് പറയാ ലെവൽ ട്രി സർക്യൂട്ട് എന്ന് പറയാല്ലേ അപ്പൊ ലോ ലെവലിലാണോ അല്ലെങ്കിൽ ഹൈ ലെവലിലാണോ അല്ലെ ക്ലോവൽസിന്റെ ലോ ലെവലിൽ ആണോ ഹൈ ലെവലിലാണോ സർക്യൂട്ട് ആക്റ്റീവ് ആവുന്നത് ആ ടൈപ്പ് സർക്യൂട്ട് എന്ന് പറയാ ലെവൽ ട്രി സർക്യൂട്ട് എന്ന് പറയാം ബേസ്ഡ് ഓൺ ബിച്ച് ലെവൽ അതായത് ഹൈ ലെവലാണോ ആണോ ലോ ലെവൽ ദി സർക്യൂട്ട് ഈസ് ആക്ടിവേറ്റഡ് ലെവൽ ട്രിഗറിംഗ് ഈസ് അഗൈൻ ക്ലാസിഫൈഡ് എസ് നെഗറ്റീവ് ലെവൽ ട്രിഗറിംഗ് ആൻഡ് പോസിറ്റീവ് ലെവൽ ട്രിഗറിങ് അപ്പോൾ ലോ ലെവലിലാണോ അല്ലെങ്കിൽ ഹൈ ലെവലിലാണോ സർക്യൂട്ട് ആക്റ്റീവ് ആവുന്നത് അതിനനുസരിച്ച് ലെവൽ ട്രിഗറിങ്ങിനെ തന്നെ നമ്മൾ നെഗറ്റീവ് ലെവൽ ട്രിഗറിംഗ് എന്നും അതുപോലെ തന്നെ പോസിറ്റീവ് ലെവൽ ട്രിഗറിംഗ് എന്നും രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഹൈ ലെവലിലാണോ അല്ലെങ്കിൽ ലോ ലെവലിലാണോ സർക്യൂട്ട് ആക്റ്റീവായിട്ടാവുന്നത് അതിനനുസരിച്ച് ലെവൽ ട്രിഗറിങ്ങിനെ നമ്മൾ നെഗറ്റീവ് ലെവൽ ട്രിഗറിങ് അല്ലെങ്കിൽ പോസിറ്റീവ് ലെവൽ ട്രിഗറിങ് എന്ന് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് ഇൻ നെഗറ്റീവ് ലെവൽ ട്രിഗറിങ് സർക്യൂട്ട് ബിക്കം ആക്റ്റീവ് വെൻ ദി ക്ലോക്ക് പൾസ് ഈസ് ലോ അപ്പൊ നമ്മളെ ക്ലോക്ക് പൾസ് അതായത് ക്ലോക്ക് സിഗ്നൽ ലോ ലെവൽ ആകുമ്പോൾ സർക്യൂട്ട് ആക്ടിവേറ്റ് ആണത് നെഗറ്റീവ് ലെവൽ ട്രിഗറിങ് അപ്പൊ നമ്മളുടെ ക്ലോക്ക് പൾസ് അല്ലെ ഒരു ക്ലോക്ക് പൾസ് അല്ലേ ഇപ്പൊ ഇത് ലോ ലെവൽ ആണല്ലേ അപ്പൊ ഈ ലോ ലെവലിൽ അല്ലെ ഇത്രയും ഏരിയ ആണെന്ത ലോ ലെവല് അപ്പൊ ഈ ലോ ലെവലില് ഒരു സർക്യൂട്ട് ആക്ടിവേറ്റ് ആവണാണത് നെഗറ്റീവ് ലെവൽ ട്രിഗറിംഗ് അതേപോലെയല്ലേ ക്ലോക്ക് പൾസിന്റെ ഹൈ ലെവലല്ലേ ഹൈ ലെവലിലാണ് നമ്മുടെ സർക്യൂട്ട് ആക്ടിവേറ്റ് ആവണമെങ്കിൽ ഇതാണെന്ന് ഹൈ ലെവൽ ലെവലേ അപ്പൊ ഈ ഹൈ ലെവലിലാണ് സർക്യൂട്ട് ആക്ടിവേറ്റ് ആവുന്നതെങ്കിൽ ആ ടൈപ്പ് ട്രിഗറിംഗ് ആണ് എന്ത് പറയാ നമ്മള് പോസിറ്റീവ് ലെവൽ ട്രിഗറിങ് എന്ന് പറയാം എന്താണ് പോസിറ്റീവ് ലെവൽ ട്രിഗറിങ് ഇതിന്റെ ഒരു പിക്ചർ വരുന്നുണ്ട് അത് നോക്കാം അപ്പൊ നമ്മൾ പറഞ്ഞു പറഞ്ഞില്ലേ ഇതാണെന്ത് ഒരു ക്ലോക്ക് സിഗ്നൽ അല്ലേ അപ്പൊ ഇതാണെന്ത് ലോ ലെവല് ഇതാണ് ഹൈ ലെവൽ അല്ലേ അപ്പൊ ഇത്രയും ഏരിയയിലെ ഇതാണെന്ത് ഹൈ ലെവല് അപ്പൊ ഇത്രയും ഏരിയന്റെ ഇടയിൽ എപ്പോഴാണ് സർക്യൂട്ട് ആക്ടിവേറ്റ് ആവുന്നത് ആ ടൈപ്പ് ട്രിഗറിങ്ങിനാണെന്തു പറയാം ഹൈ ലെവൽ ട്രിഗറിംഗ് അല്ലേ അതായത് പോസിറ്റീവ് ലെവലിലാണ് ട്രിഗറിംഗ് സംഭവിക്കുന്നതെങ്കിൽ അതായത് സർക്യൂട്ട് ആക്ടിവേറ്റ് ആവുന്നെങ്കിൽ ആ ടൈപ്പ് ട്രിഗറിങ്ങിനാണെന്തു പറയാം ഹൈ ലെവൽ ട്രിഗറിംഗ് എന്ന് പറയാം സോ ഒരു ക്ലോക്ക് പൾസിന്റെ പോസിറ്റീവ് ലെവലിലാണ് സർക്യൂട്ട് ആക്ടിവേറ്റ് ആകുന്നതെങ്കിൽ ആ ടൈപ്പ് ട്രിഗറിംഗിന് എന്ത് പറയും നമ്മള് ഹൈ ലെവൽ ട്രിഗറിംഗ് എന്ന് പറയും ഇനി ഒരു ക്ലോക്ക് പൾസിന്റെ നെഗറ്റീവ് ലെവലിലെ ലോ ലെവലിലാണ് സർക്യൂട്ട് ആക്ടിവേറ്റ് ആവുന്നെങ്കിൽ ആ ടൈപ്പ് ട്രിഗറിങ്ങിന് എന്താ പറയാ നമ്മൾ ലോ ലെവൽ ട്രിഗറിംഗ് എന്നാണ് പറയുക അല്ലേ അപ്പൊ എന്ത് നെഗറ്റീവ് ലെവലെ അല്ലെങ്കിൽ ലോ ലെവൽ അപ്പൊ ഈ ലോ ലെവലിലാണ് നമ്മൾ സർക്യൂട്ട് ആക്ടിവേറ്റ് ആവുന്നെങ്കിൽ അതായത് ഇത്രയും ഏരിയയിലാണ് എന്ത് ഇതാണ് നമ്മുടെ ലോ ലെവൽ ലെവലേ അപ്പൊ ഇത്രയും ഏരിയയിലാണ് നമ്മുടെ സർക്യൂട്ട് ആക്ടിവേറ്റ് ആവുന്നെങ്കിൽ ആ ടൈപ്പ് ട്രിഗറിങ്ങിനാണ് എന്ത് പറയാം നമ്മൾ ലോ ലെവൽ ട്രിഗറിംഗ് ലേ അല്ലെങ്കിൽ നെഗറ്റീവ് ലെവൽ ട്രിഗറിംഗ് കൂടെ പറയും ഇനി നമുക്ക് എഡ്ജ് ട്രിഗറിംഗ് എന്താണെന്ന് നോക്കാം ആൻഡ് എഡ്ജി ട്രിഗേഡ് സർക്യൂട്ട് ബിക്കം ആക്റ്റീവ് അറ്റ് പോസിറ്റീവ് ഓർ നെഗറ്റീവ് എഡ്ജ് ഓഫ് ദി ക്ലോക്ക് സിഗ്നൽ അപ്പോൾ ഒരു ക്ലോക്ക് സിഗ്നലിൽ നിന്ന് തന്നെ നെഗറ്റീവ് എഡ്ജുണ്ട് അതേപോലെ തന്നെ പോസിറ്റീവ് എഡ്ജുണ്ട് അപ്പൊ പോസിറ്റീവ് എഡ്ജിലാണോ അല്ലെങ്കിൽ നെഗറ്റീവ് എഡ്ജിലാണോ ഒരു സർക്യൂട്ട് ആക്ടിവേറ്റ് ആവുന്നെങ്കിൽ ആ ടൈപ്പ് സർക്യൂട്ടിനാണ് എന്താ പറയാ എഡ്ജി ഡ്രിഗേഡ് സർക്യൂട്ട് എന്ന് പറയാം അപ്പൊ എഡ്ജ് ട്രിഗേഡ് സർക്കിട്ട് എപ്പോഴാണ് ആക്റ്റീവ് ആവുക ഒന്നല്ലെങ്കിൽ ക്ലോക്ക് സിഗ്നലിന്റെ പോസിറ്റീവ് എഡ്ജിൽ അല്ലെങ്കിൽ ക്ലോക്ക് സിഗ്നലിന്റെ നെഗറ്റീവ് എഡ്ജിൽ അല്ലേ ഇത് ഇത് നമ്മളുടെ ലോ ലെവലാണ് അല്ലേ ഇത് നമ്മുടെ ഹൈ ലെവലാണ് അപ്പൊ ഈ ഒരു ലോ ലെവലിൽ നിന്ന് ഹൈ ലെവലിലേക്ക് പോകുമ്പോൾ നമുക്ക് എന്ത് കാണാൻ പറ്റും ഒരു റൈസിങ് എഡ്ജ് കാണാൻ പറ്റും ഇതാണ് എന്ത് പോസിറ്റീവ് എഡ്ജ് അതേപോലെ അല്ലെ ഒരു ഹൈ ലെവലിന് നേരെ നമ്മളെ ലോ ലെവലിലേക്ക് പോകുമ്പോൾ നമുക്ക് ഒരു ഫോളിങ് എഡ്ജ് കാണാം അല്ലെ ഇതാണത് നെഗറ്റീവ് എഡ്ജ് അപ്പൊ ഇത് പോസിറ്റീവ് എഡ്ജും ഇത് നെഗറ്റീവ് എഡ്ജും ആണ് അപ്പൊ ഏത് എഡ്ജിലാണോ സർക്യൂട്ട് ആക്ടിവേറ്റ് ആവുന്നത് അല്ലേ അപ്പൊ പോസിറ്റീവ് എഡ്ജ് ആണെങ്കിൽ എന്താണ് ഈ ഒരു ഏരിയ അല്ലേ അപ്പൊ ഈ ഒരു ഏരിയയിലാണ് നമ്മുടെ സർക്യൂട്ട് ആക്ടിവേറ്റ് ആകുന്നതെങ്കിൽ ആ ടൈപ്പ് ട്രിഗറിങ്ങാണ് നമ്മൾ എന്ത് പറയാ പോസിറ്റീവ് എഡ്ജ് ട്രിഗറിങ് അല്ലെങ്കിൽ റൈസിങ് എഡ്ജ് എന്ന് പറയും അതേപോലെ തന്നെ എന്താണ് നമ്മളുടെ ഹൈ ലെവലിൽ നിന്ന് അല്ലെ ലോ ലെവലിലേക്ക് പോകുന്ന ഈ ഒരു ഏരിയയിലാണ് നമ്മൾ സർക്യൂട്ട് ആക്ടിവേറ്റ് ആകുന്നതെങ്കിൽ ആ ടൈപ്പ് ട്രിഗറിങ്ങിനാണെന്തു പറയാം നമ്മൾ നെഗറ്റീവ് എഡ്ജ് ട്രിഗറിങ് അല്ലെങ്കിൽ ഫോളിങ് എഡ്ജ് എന്ന് പറയും അപ്പം ഇതാണെന്ത് ഒരു പോസിറ്റീവ് എഡ്ജ് ട്രിഗറിങ്ങിന്റെ ഫിഗർ അപ്പോൾ ഇത് നോക്കാലേ എന്താ ഒരു ക്ലോക്ക് സിഗ്നൽ ആണ് ഈ ഒരു എഡ്ജ് ആണ് എഡ്ജാണത് നമ്മളുടെ പോസിറ്റീവ് എഡ്ജ് അല്ലേ അതായത് റൈസിങ് എഡ്ജ് ഈ ഒരു ഈയൊരു പോഷനല്ലേ അപ്പം ഈ ഒരു ഏരിയയിലാണ് നമ്മുടെ സർക്യൂട്ട് ആക്ടിവേറ്റ് ആവുന്നെങ്കിൽ ആ ടൈപ്പ് ട്രിഗറിങ്ങിനാണെന്ത് പറയാം നമ്മൾ പോസിറ്റീവ് എഡ്ജ് ട്രിഗറിംഗ് എന്ന് പറയാം അപ്പം നമ്മുടെ ലോ ലെവലിൽ ലെവലിനല്ലേ ഹൈ ലെവലിലേക്ക് പോകുമ്പോഴുള്ള ഈ ഒരു റൈസിംഗ് എഡ്ജിലാണെന്ത് നമ്മുടെ സർക്യൂട്ട് ആക്ടിവേറ്റ് ആവുന്നെങ്കിൽ ആ ടൈപ്പ് ട്രിഗറിങ്ങിനാണെന്ത് പറയാ പോസിറ്റീവ് എഡ്ജ് ട്രിഗറിംഗ് എന്ന് പറയാം അതേപോലെ തന്നെ ഒരു ക്ലോക്ക് സിഗ്നൽ അല്ലേ ഹൈ ലെവലിൽ നിന്ന് ലോ ലെവലിലേക്കുള്ള അല്ലേ ഈ ഒരു എഡ്ജാണ് എന്ത് ഫോളിംഗ് എഡ്ജ് അപ്പോൾ ഈ ഒരു ഫോളിംഗ് എഡ്ജിലാണ് നമ്മുടെ സർക്യൂട്ട് ആക്ടിവേറ്റ് ആവുന്നെങ്കിൽ ആ ടൈപ്പ് ട്രിഗറിങ്ങാണെന്ത് പറയാം നെഗറ്റീവ് എഡ്ജ് ട്രിഗറിങ് എന്ന് പറയല്ലേ അപ്പോൾ ഫോളിങ് എഡ്ജിലാണ് നമ്മുടെ സർക്യൂട്ട് ആക്ടിവേറ്റ് ആവുന്നെങ്കിൽ അല്ലേ ഫോളിംഗ് അഡ്ജി ആണ് ഈ ഒരു ഏരിയ അല്ലേ അപ്പോൾ ഈ ഒരു ഏരിയയിലാണ് നമ്മുടെ സർക്യൂട്ട് ആക്ടിവേറ്റ് ആവുന്നെങ്കിൽ ആ ടൈപ്പ് ട്രിഗറിംഗ് ആണ് നമ്മൾ നെഗറ്റീവ് എഡ്ജ് ട്രിഗറിംഗ് എന്ന് പറയാം